Hi friends, welcome to our channel. இன்றைக்கி பார்த்திங்கன்னா நாம் கேரளாவில் தான் இங்கே இருக்கோம். ஆல்ரெடி இந்த விளாக் வந்து இன்னொரு விளாக் போட்டிருக்கேன் இந்த ஃபார்ம்ஸ் பற்றி. இங்கே பார்த்திங்கன்னா லோட்டஸ் அண்ட் லில்லி தான் மெயினாக கான்சன்ட்ரேஷன் பண்ணுறாங்க. இப்போ பார்த்திங்கன்னா நிறைய ஃப்ளவர்ஸ் ப்ளூம்ஸ் ஆகிடுது. ஸோ அதை பற்றி தான் இன்றைக்கி வீடியோவில் பார்க்க போகிறோம். என்னென்ன வெரைட்டிஸ் என்னென்ன இருக்குங்கிறது ஃபுல்லாக டீட்டெயில்ஸாக காமிச்சிருக்கோம். லோட்டஸ் லில்லி வேணும்னா டைரக்டாக எங்களுக்கு காண்டாக்ட் பண்ணுங்கள். இவங்க வந்து கொரியர்லேயும் உங்களுக்கு சென்ட் பண்ணி கொடுப்பாங்க. ப்ரைஸும் ரொம்ப ரீசனபிளாக இருக்குது. என்னென்ன வெரைட்டிஸ் என்னென்ன என்னென்ன ப்ரைஸ் ரேஞ்சில் இருக்குது அப்படிங்கிற டீட்டெயில்ஸ் வேணும்னா உங்களுக்கு வாட்ஸ்அப் பண்ணலாம். அந்த நம்பருக்கு அவங்களே டீட்டெயில்ஸ் சொல்லிடுவாங்க. உங்களுக்கு ரன்னர் வேணுமா டியூபர் வேணுமான்னு கேட்டிங்கனாலும் அதுக்கேற்ற மாதிரி உங்களுக்கு அனுப்பிச்சு கொடுப்பாங்க. ஸோ லெட்ஸ் கம் அண்ட் ஜாயின் வித் த வீடியோ. இது போக அதை என்னென்ன மெயின்டெனன்ஸ் டிப்ஸ் எல்லாம் ஒன்று வ்ளாகில் போட்டிருக்கேங்க, அது நீங்கள் பார்த்து தெரிஞ்சுக்கலாம். எல்லா ஃப்ளவர்ஸுமே ரொம்ப அழகாக ப்ளூம்ஸாக இருந்தது. 1000 பெட்டல் லோட்டஸ்லேருந்து லில்லீஸ்லேருந்து எல்லாமே இவங்ககிட்ட இருக்குது. ஆனெங்கிலும் இப்போ குறச்ச அதிகம் ஆள்க்காருக்கு இதனகத்த ஃப்ளவர் கிட்டி தொடங்கிட்ടുണ്ട്. இது 1000 മുതൽ 1500 பெட்டல்ஸൊക്കെ കാണാറുണ്ട്. സാധാരണഗതിയിൽ ഇത് നടുന്ന പോട്ടിനനുസരിച്ചിട്ട് വലിപ്പച്ചെറുപ്പം അനുസരിച്ചിട്ട് ചെറുതാവാറുണ്ട്. എന്നുവെച്ചാൽ വലിയ പോട്ടിലേക്കാണെങ്കിൽ നമുക്ക് നല്ല ബിഗ് ആയിട്ടുള്ള ഫ്ലവറുകളൊക്കെ കിട്ടാറുണ്ട്. എങ്കിലും എല്ലായിടത്തും പൂക്കണമെന്നില്ല, എങ്കിലും പൂക്കുന്ന ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള സസറാളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ യു ടി പിയും അതുപോലെ തന്നെ മറ്റൊന്ന് ഷോങ്ഷാങ് ഹോങ്തായ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് തമോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല ധാരാളം ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. നമുക്ക് ട്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നല്ല ഹൈറ്റൊക്കെ വയ്ക്കുന്നൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള അതിൻ്റെ പെറ്റൽസൊക്കെ തന്നെ കണ്ടോ, നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതെല്ലാവർക്കും മേടിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ലോട്ടസ് തന്നെയാണ്. നല്ല ഹൈറ്റിലൊക്കെ വയ്ക്കുന്ന ഒരു ലോട്ടസ് തന്നെയാണ് തമോ. ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നൊരു ലോട്ടസാണ്. നല്ല മനോഹരമായിട്ടുള്ള ലോട്ടസാണ്. കണ്ട് അതിൻ്റെ ഉള്ളിലെ പച്ച ഷെയ്ഡൊക്കെ കണ്ട നല്ല മനോഹരമായിട്ടുള്ള ഷെയ്ഡുകളൊക്കെയാണ്. അതുപോലെ തന്നെ ധാരാളം ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഹൈറ്റിൽ പോകും. ഒരു 6 അടിക്ക് മേളിലൊക്കെ ഹൈറ്റിൽ പോകാറുണ്ട്. ധാരാളം ഫ്ലവർ വരുന്നൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മുടെ ഈ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത്. ഇത് റെഡ് ഫിലിപ്പ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല റെഡിഷ് കളറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലോട്ടസാണ്. പക്ക ട്രോപ്പിക്കലാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഫ്ലവർ അത്യാവശ്യം കിട്ടും. നല്ല മനോഹരമായിട്ടുള്ള മറ്റൊരു ലോട്ടസാണ് ഈ ബുച്ച എന്ന് പറയുന്നത്. ധാരാളം ഫ്ലവർ വരുന്ന ഒരു ലോട്ടസാണിത്. നല്ല ഹൈറ്റും വയ്ക്കും, അതുപോലെ തന്നെ നല്ല സൈസായ നല്ല വലിപ്പം വയ്ക്കുന്നൊരു ലോട്ടസാണ്. അതുപോലെ എന്താ പറയുക, നമുക്ക് ട്രോപ്പിക്കലായിട്ടുള്ള ലോട്ടസാണ്. അതുപോലെ തന്നെ പുതിയ തുടക്കക്കാർക്കൊക്കെ മേടിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ലോട്ടസാണിത്. ഇത് അഖില എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ധാരാളം ഫ്ലവർ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ലോട്ടസാണ്. നല്ല സോഫ്റ്റി ആയിട്ടുള്ള പെറ്റൽസൊക്കെയാണ് ഇതിനുള്ളത്. നല്ല വലിപ്പം വയ്ക്കുന്ന അതുപോലെ നല്ല ഹൈറ്റും വയ്ക്കുന്ന ഒരു ലോട്ടസാണ്. ഇത് നമ്മുടെ വൈറ്റ് പിയോണിയും റാണി റെഡും ഒക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ നല്ല വലിപ്പമുള്ള ഫ്ലവർ തരാറുണ്ട് റാണി റെഡ്. ഇത് കാവേരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതും നല്ല ട്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല ഹൈറ്റിൽ പോകുന്നൊരു ലോട്ടസാണ്. നല്ല വീതിയുള്ള ഫ്ലവറാണ്. കാണാനും നല്ല മനോഹരമായിട്ടുള്ളൊരു ലോട്ടസാണ് നമ്മുടെ ഈ കാവേരി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ കാവേരി എന്ന് പറയുന്നത്. ധാരാളം ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് കാവേരി. ഇതിൻ്റെ പേരാണ് സൂപ്പർ ലോട്ടസ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ലോട്ടസാണ്. അത്യാവശ്യം ഫ്ലവറുകളൊക്കെ കിട്ടുന്ന ഒരു ലോട്ടസ് തന്നെയാണ് സൂപ്പർ ലോട്ടസ്. ഇത് ഫെങ്ചോങ് തായ് എന്ന് പറയുന്നൊരു കുഞ്ഞൻ വെറൈറ്റിയാണ്. നമുക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഫെങ്ചോങ് തായ്. ഇത് യെല്ലോ പിയോണിയാണ്. യെല്ലോ പിയോണി ധാരാളം ഫ്ലവർ വരുന്ന ഒരു ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് യെല്ലോ പിയോണി. നല്ല ക്യൂട്ടി ആയിട്ടുള്ള ഒരു ലോട്ടസാണ് യെല്ലോ പിയോണി. നമുക്ക് തുടക്കക്കാർക്കൊക്കെ മേടിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ യെല്ലോ പിയോണി എന്ന് പറയുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ലോട്ടസാണ്. ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ലോട്ടസാണ്. കാണാൻ നല്ല ക്യൂട്ടാണ്. അതുപോലെ ധാരാളം ഫ്ലവർ വരുന്നൊരു ലോട്ടസാണ്. കണ്ടപ്പോൾ തന്നെ ഇതിനകത്ത് കുറേ ബഡ്ഡുകൾ നിൽപ്പുണ്ട്. ഹൈലി ട്രോപ്പിക്കലാണ്. തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ സഹസ്രതലത്തിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഷോങ്ഷാങ് ഹോങ്തായ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സഹസ്രാളം കഴിഞ്ഞാൽ മറ്റൊരു വെറൈറ്റി ഇതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൂക്കുന്നത്. അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ടുള്ള ലോട്ടസ് തന്നെയാണ്. പക്ഷേ സഹസ്രാളത്തെ പോലെ അതിൻ്റെ ഏറ്റവും അഗ്രഭാഗം നമ്മൾ കൂർത്തിരിക്കില്ല. ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഒരു വ്യത്യാസമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം വ്യത്യാസം മറ്റേ സഹസ്രാളമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം സഹസ്രാളം പോലെ തന്നെയാണ് ഈ ഷോങ്ഷാങ് ഹോങ്തായി ഇരിക്കുന്നത്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഷോങ്ഷാങ് ഹോങ്തായും. ഇതും ഫ്ലവർ ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എനിക്ക് ബായ് കൊണ്ട് ഫ്ലവർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറേ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഫ്ലവർ ആവുന്നുണ്ട്.
ഇത് അമേരിക്കമില എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ധാരാളം ഫ്ലവർ തരുന്ന ഒരു നമ്മുടെ ട്രോപ്പിക്കലായിട്ടുള്ള ഹൈലി ട്രോപ്പിക്കലായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അമേരിക്കമില എന്ന് പറയുന്നത്. നട്ട ഒരു 18 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. അത് പിങ്ക് ക്ലൗഡും ഗ്രീൻ മറ്റേ അതുപോലെ തന്നെ വൈറ്റ് പിയോണി, ഗ്രീൻ ആപ്പിൾ ഇതൊക്കെ ഒരു 18, 19, 20, 28 ദിവസത്തിനുള്ളിൽ നമുക്ക് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റികളാണ്. നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ്. യെല്ലോ പിയോണി അതിനകത്ത് തന്നെ പെടും. നമ്മളാദ്യം കണ്ടതാണ് റാണി റെഡ്. ഇത് പീച്ചികൾ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ആദ്യം കേരളത്തിൽ പൂക്കാൻ ഭയങ്കരമായിട്ട് മടിയാണിച്ചൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇത് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു ലോട്ടസാണ്. ശരിക്കും വിടർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല വിലയുണ്ടായിരുന്നൊരു ലോട്ടസാണ്. ഇപ്പോൾ വളരെയധികം താന്നു, കുത്തനെ താഴത്തേക്ക് വന്നൊരു വെറൈറ്റിയാണ് ഈ പീച്ചികൾ എന്ന് പറയുന്നത്. ഈ ലോട്ടസിൻ്റെ പേരാണ് വൈറ്റ് പഫ്. ഇത് നല്ല മനോഹരമായിട്ടുള്ള ലോട്ടസാണ്. നല്ല അധികം പെറ്റൽസ് ഒന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല വൈറ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലോട്ടസ് തന്നെയാണ്. എൻ്റെ ഉള്ളിലത്തെ ഡിസൈനൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ലോട്ടസാണ്. അതുപോലെ തന്നെ ധാരാളം ഫ്ലവർ വരുന്നൊരു ലോട്ടസ് തന്നെയാണ് നമ്മുടെ ഈ വൈറ്റ് പഫ്. ഇത് ആൽമണ്ട് സൺഷൈൻ എന്ന് പറയുന്നൊരു ലോട്ടസാണ്. ഇത് ബൗൾ ലോട്ടസാണ്. ഇതിനകത്തും ധാരാളം ഫ്ലവർ വരുന്നൊരു ലോട്ടസാണ് ഈ ആൽമണ്ട് സൺഷൈൻ എന്ന് പറയുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ലോട്ടസാണ്. കുഞ്ഞിനാണെങ്കിലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ലോട്ടസാണ് ഈ ആൽമണ്ട് സൺഷൈൻ. ഇത് ലിയാംഗിലി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് മറ്റൊരു ബൗൾ ലോട്ടസാണ്. ഇതും ധാരാളം ഫ്ലവർ വരുന്നൊരു ബൗൾ ലോട്ടസാണ്. നല്ല ഇത് ലിയാംഗിലി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് മറ്റൊരു ബൗൾ ലോട്ടസാണ്. ഇതും ധാരാളം ഫ്ലവർ വരുന്നൊരു ബൗൾ ലോട്ടസാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടിയായിട്ടുള്ള നല്ല കുഞ്ഞൻ ലോട്ടസാണ് ലിയാംഗിലി എന്ന് പറയുന്നത്. ഇത് തായ്ഹു ലവ് ഡീപ്പ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല മനോഹരമായിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് ഒരുപാട് ഫ്ലവറൊന്നും തരില്ല എങ്കിലും അത്യാവശ്യം കുറച്ച് ഫ്ലവറൊക്കെ നമുക്ക് തരും. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ലോട്ടസ് തന്നെയാണ് ഇതും. ഇത് ബുദ്ധ സൗണ്ട് എന്ന് പറയുന്നൊരു ലോട്ടസാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ലോട്ടസാണ്. ഒരുപാട് ഫ്ലവറൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഫ്ലവറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ലോട്ടസാണ് നമ്മുടെ ഈ ബുദ്ധ സൗണ്ട് എന്ന് പറയുന്നത്. നേരത്തെ നമ്മുടെ ഈ ലോട്ടസിനൊക്കെ നല്ല റേറ്റായിരുന്നു. ഇപ്പോൾ വളരെയധികം വില കുറഞ്ഞിട്ടുണ്ട് ഈ ലോട്ടസിനൊക്കെ.